വ്യോമാക്രമണം, തിരച്ചിൽ രക്ഷാദൌത്യങ്ങൾ, മിസൈൽ സംവിധാനങ്ങളുടെ വിന്യാസം. അതെ, ഇസ്രയേൽ ഇറാനെ തിരിച്ചടിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ ഇനി എന്ത്? ഇറാനെ ലക്ഷ്യമിടാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിർണായക വിവരങ്ങളടങ്ങിയ US ഇന്റലിജൻസ് രേഖകൾ ചോർത്തിയതായ റിപ്പോർട്ടുകൾ. ഇസ്രയേലിന്റെ ഇറാനിനെതിരായ ആക്രമണ നീക്കങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ ചോർത്തപ്പെട്ടത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നാഷണൽ ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് ഏജൻസിയുടേതാണ് ചോർത്തിയ രേഖകൾ. രഹസ്യങ്ങൾ ചോർത്താനായി US ചാര ഉപഗ്രഹങ്ങൾ വിന്യസിച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് രേഖകൾ. ഈ മാസം 15-16 തീയതികൾ വച്ചുള്ള രണ്ട് രേഖകളാണ് ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ ടെലഗ്രാം അക്കൌണ്ടുകളിലൂടെ പുറത്തുവന്നിട്ടുള്ളത്. ഇറാനെ ആക്രമിക്കുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഇസ്രയേൽ സേന പരിശീലനം നടത്തുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ വ്യോമസേന നടത്തുന്ന ഒരുക്കങ്ങൾ തുടരുന്നു എന്ന തലക്കെട്ടിൽ ഉള്ളതാണ് ഇതിൽ ഒരു രേഖ. ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാനായി ഇസ്രയേൽ സൈന്യം നടത്തുന്ന പരിശീലനത്തിന്റെ വിവരങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വ്യോമാക്രമണം, തിരച്ചിൽ രക്ഷാദൌത്യങ്ങൾ, മിസൈൽ സംവിധാനങ്ങളുടെ വിന്യാസം എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. യുദ്ധോപകരണങ്ങളും മറ്റ് സൈനിക വസ്തുവകകളും തന്ത്രപ്രധാനമായ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് രണ്ടാമത്തെ രേഖയിലുള്ളത്. ഒക്ടോബർ 1 ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിലെ ഹൂതി വിമതരുടെ ഭൂഗർഭ താവളങ്ങൾ ദീർഘദൂര B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് US ആക്രമിച്ചിരുന്നു. 2014 മുതൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ തലസ്ഥാനമായ സനായിലും അവരുടെ ശക്തി കേന്ദ്രമായ സാദയിലുമാണ് ആക്രമണമുണ്ടായത്. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കണക്കുകൾ ലഭ്യമായിരുന്നില്ല. ഹൂതികളുടെ 5 പ്രധാന ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമുണ്ടായത്. ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിലൂടെ പോകുന്ന ചരക്കുകപ്പലുകളെ 2023 നവംബർ മുതൽ ആക്രമിച്ച് വരികയാണ് ഹൂതികൾ. ഇതുവരെ 80-ലേറെ കപ്പലുകൾ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ആക്രമണം ഉണ്ടായാൽ നിർണായകമായ തിരിച്ചടിക്ക് ഇറാനും തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയും വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയുടെ സമാധാനവും സുരക്ഷയും സംരക്ഷിക്കാൻ ഇറാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തും. എന്നാൽ ഏതുതരം സാഹസികതയ്ക്ക് നേരെയും നിർണായകവും കരയിപ്പിക്കുന്നതുമായ പ്രതികരണം നടത്താനും ഇറാൻ തയ്യാറാണ് എന്നാണ് വിദേശകാര്യമന്ത്രി പ്രതിപാദിക്കുന്നത്. ഇറാന്റെ സഖ്യകക്ഷികളായ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയും ഇപ്പോൾ യഹ്യ സരിയെയും വധിച്ചതിന് തിരിച്ചടിയായാണ് ഒക്ടോബർ 1 ഇറാൻ ഇസ്രയേലിന് നേർക്ക് വ്യോമാക്രമണം നടത്തിയത്. 200 മിസൈലുകൾ ഉൾക്കൊള്ളുന്ന ആക്രമണമാണ് അന്ന് ഇറാൻ തോർത്തുവിട്ടത്. 300 കിലോമീറ്റർ ദൂരം താണ്ടാൻ സാധിക്കുന്ന ഷഹാബ് 1 മുതൽ 2000 കിലോമീറ്റർ വരെ ശേഷിയുള്ള ഷഹാബ് 3 വരെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ഇവയിൽ ഭൂരിഭാഗം മിസൈലുകളെയും വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. എന്നാൽ സ്കൂൾ കെട്ടിടങ്ങളടക്കം നിരവധി കെട്ടിടങ്ങളും ആക്രമണത്തിൽ ഇരയാക്കപ്പെട്ടിരുന്നു. ആർമി ക്യാമ്പുകളും മൊസാദ് ആസ്ഥാനവും അടക്കമുള്ളവ ലക്ഷ്യമിട്ടായിരുന്നു അന്നത്തെ ആക്രമണമുണ്ടായത്. നേരത്തെ ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാനുള്ള ലക്ഷ്യസ്ഥാനമടക്കം ഇസ്രയേൽ നിശ്ചയിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആക്രമിക്കാൻ ഉന്നമിടുന്ന സ്ഥലങ്ങളുടെ പട്ടിക സൈന്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനും കൈമാറിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം കൈക്കൊണ്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു.